Hello friends, welcome back to my channel. Appo innu mutton stew inde recipe aanu. Appam idiyappam chapati parotta ide kooda kaikkan pettuna nalla oru curry aanu. Appo idu engane undakkunne nokkam. Adinu munne channel first time aanu kaanunnengil subscribe cheyyanum koodeyulla bell icon click cheythu all enna option enable cheyyanum marakkarathu. Enna mathrame njan upload cheyyunna videos inde notification ningalkku labhikkullu. Appo namukku video like po. പാദ്യം തന്നെ നമുക്ക് മട്ടൻ ഒന്ന് വേവിച്ച് എടുക്കണം ഞാൻ ഇവിടെ 1/2 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ള സവാള സ്ലൈസ് ചെയ്തതും കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകാണ് അത് ഇരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ച് എടുക്കണം കുക്കറ് അടച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കുക അതിന് ശേഷം ഒരു 3 വിസിൽ വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ആ മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രൈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ ഇതിലേക്ക് ഒരു സവോള ചെറിയ സവോള ക്യൂബ്സാക്കി എടുത്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും പിന്നെ 2 പച്ചമുളക് സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി പച്ചമുളക് നമ്മൾ മട്ടൻ വേവിച്ചെടുക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിൽ കുറച്ച് ചേർത്താൽ മതിയാവും കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയുടേത് പച്ചമുളക് മാറുന്ന വരെ സോർട്ട് ചെയ്ത് കൊടുക്കുക 2-3 മിനിറ്റ് അതിനുശേഷം നമുക്ക് ക്യൂബ്സാക്കി എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റ് ചെറിയ ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഗരം മസാലയ്ക്ക് പകരം റോ സ്പൈസസ് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സോർട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മട്ടൺ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് 2 പാലാണ് കേട്ടോ നമുക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെന്തുടഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ ഇതാ വെജിറ്റബിൾസ് കുക്കായിട്ടുണ്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2-3 മിനിറ്റും കൂടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി തിക്കായി വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാവും ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/2 പാലാണ് കേട്ടോ തിക്ക് കോക്കനട്ട് മിൽക്കാണ് അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം ഇടിയപ്പം ചപ്പാത്തി പൊറോട്ടയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഈസിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക് യു